ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു കിഡ്ല മണി മേക്കിംഗ് വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഒരു മണി മേക്കിംഗ് വെബ്സൈറ്റ് പരിചയപ്പെടുത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ജെന്യൂൻ ആണോ എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു 5-6 മാസത്തോളമായിട്ട് ഈ ഒരു വെബ്സൈറ്റ് വളരെ ജെന്യൂൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആ പേയ്മെൻറ്റ് പ്രൂഫിൽ 2000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ വിഡ്രോ ചെയ്ത പേയ്മെൻറ്റ് പ്രൂഫുകളുണ്ട്. അവരുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റും. നമ്മൾക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ഏകദേശം 6000 മെമ്പേഴ്സ് ഉണ്ട്. 6000 മെമ്പേഴ്സും ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും പൈസ ഏൺ ചെയ്തിട്ടുള്ളവരാണ്. അവരുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം. അവരുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്ത് തരാം നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ജെന്യൂനിറ്റിയെ പറ്റി നിങ്ങൾ പേടിക്കണ്ട. വളരെയധികം ജെന്യൂൻ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടത് ഒരു മൊബൈൽ നമ്പറും 100 രൂപയാണ്. ഇതിൽ അതായത് ഇതിനകത്തിൽ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തിട്ട് നമ്മളൊരു 100 രൂപ റീചാർജ് ചെയ്യണം. അതാണ് ഒരു മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, 100 രൂപ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നൊരു 100 രൂപ ആയിട്ട് റീചാർജ് ചെയ്യുകയാണെങ്കിൽ 2 ദിവസം ഈ ഒരു വെബ്സൈറ്റിൽ ഒരു ഗെയിമുണ്ട്, ഒരു പ്രൊഡക്ഷൻ ഗെയിമുണ്ട്. അപ്പോൾ ആ 2 ദിവസം ആ പ്രൊഡക്ഷൻ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം നിങ്ങൾക്ക് ഈ 100 രൂപ ബോണസ് ക്യാഷായിട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് 100 രൂപ പോകുന്നുമില്ല. ഓക്കെ, അപ്പോഴും നിങ്ങൾക്ക് ലാഭം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു പ്രൊഡക്ഷൻ ഗെയിമുണ്ട്. ഈ ഒരു പ്രൊഡക്ഷൻ ഗെയിം എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ജോയിൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നേരിട്ട് അതിൽ കയറി രജിസ്റ്റർ ചെയ്യരുത്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ബോണസ് ക്യാഷ് കിട്ടില്ല. ഈ ബോണസ് ക്യാഷ് കിട്ടണം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 100 രൂപ ബോണസ് ആയിട്ട് കിട്ടണം. ഈ ബോണസ് ക്യാഷ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ആദ്യം ജോയിൻ ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു പ്രൊഡക്ഷൻ ഗെയിം കളിക്കുന്നതിന് കുറച്ച് രീതികൾ, കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ, ആ ടിപ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ശേഷം അതിൻ്റെ അഡ്മിൻ ഞാനാണ്. അപ്പോൾ നിങ്ങൾ ആ അഡ്മിനായിട്ടുള്ള എനിക്കൊരു മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ പ്രൊസീജിയർ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ആ ഒരു പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ബോണസ് ക്യാഷ് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ഭാവിയിലും നിങ്ങൾക്ക് ബോണസുകൾ ഒരുപാട് കിട്ടും. ഇപ്പം ഇന്നൊരു ബോണസുണ്ട്, അതായത് 5000 മെമ്പേഴ്സിനെ കയറ്റി കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപയുടെ ബോണസുണ്ട്. ഈ 5 ലക്ഷം രൂപ എന്ന് പറയുന്ന ബോണസ് എന്ന് പറയുന്നത് നമ്മളെ ആ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 300 രൂപ വീതം കിട്ടും. അങ്ങനെ ഓരോ ബോണസുകളുണ്ട്. ഈ ബോണസുകളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊസീജിയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആദ്യം ചെയ്യേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം എനിക്കൊരു പേഴ്സണലായിട്ടൊരു മെസ്സേജ് അയക്കാം. ഇനി നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗെയിം എന്താണെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം ഞാൻ ഇത് ലൈവായിട്ട് ഒരു 2-3 പ്രെഡിക്ഷൻസ് നമുക്ക് നടത്തി നോക്കാം. ഓക്കെ, ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇതിൽ ഒരു കളർ ഡോട്ട്സ് വരും. ഡോട്ട്സിന് 3 കളറാണ് ടോട്ടൽ ഉള്ളത്, റെഡ്, ഗ്രീൻ, വയലറ്റ്. ഈ 3 കളേഴ്സാണ് ഉള്ളത്. ഇതിൽ വയലറ്റ് നമുക്ക് ഒഴിവാക്കാം. വയലറ്റ് വളരെ കുറച്ച് മാത്രം വരുന്നത്, റെഡും ഗ്രീനും മാറി മാറിയാണ് വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കേട്ടുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, ഞാനത് അതിൻ്റെ ഡെമോ കാണിക്കും, നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാവും. ഓക്കെ, ഈ റെഡ് ഗ്രീനാണ് വരുന്നത്. ഓരോ 3 മിനിറ്റിലും റെഡ് ഗ്രീൻ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്പേഴ്സും വരും. നമ്പേഴ്സിൻ്റെ സെക്ഷൻ നമ്മളിപ്പോൾ നോക്കുന്നതേ ഇല്ല, നമ്മൾക്കിപ്പം കളേഴ്സ് മാത്രം മതി. ഓക്കെ, അത് 50-50 പ്രോബബിലിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കളേഴ്സ് നോക്കുന്നത്. നമ്പർ എന്ന് പറഞ്ഞാൽ 1-9 ഉണ്ട്, അതായത് അടുത്ത നമ്പർ ഏതാ വരുന്നത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കളേഴ്സിൻ്റെ കാര്യം മാത്രം നോക്കുന്നുള്ളൂ. അപ്പോൾ ഓരോ 3 മിനിറ്റിലും ഇതിൽ ഓരോ കളേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ റെഡ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രീൻ ആയിരിക്കും. നമ്മൾ ആ 3 മിനിറ്റ് ഗ്യാപ്പിനുള്ളിൽ അടുത്ത വരുന്ന കളർ ഏതാണ് പ്രെഡിക്റ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മളൊരു 10 രൂപ വെച്ചിട്ടാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 20 രൂപ കിട്ടും. സർവീസ് ചാർജ് കഴിഞ്ഞിട്ട് നമുക്കൊരു 18 രൂപയുടെ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് 20 രൂപ വെക്കാം. 20 രൂപ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 40 രൂപ കിട്ടും. 100 വെച്ച് കഴിഞ്ഞാൽ 200 രൂപ കിട്ടും. അങ്ങനെ 1 ലക്ഷം രൂപ വരെ വെക്കുന്ന ആൾക്കാരുണ്ട് ഈ ഒരു ഗെയിമിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ജെന്യൂൻ ആണ് ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളിത് ചൂതാട്ടമാണെന്നൊന്നും പറയണ്ട. ഇതൊരു വേറെ ടൈപ്പ്, ഒരു പ്രെഡിക്ഷൻ ഗെയിമാണിത്. നമ്മളിപ്പം IPL വന്നിട്ട് നമ്മുടെ ഡ്രീം ഇലവനകത്തിലൊക്കെ ചെയ്യുന്ന അതേ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഈ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ഗെയിമിൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്കിൽ കയറി ഫസ്റ്റ് തന്നെ കയറി രജിസ്റ്റർ ചെയ്യരുത്. അതിന് മുമ്പ് എനിക്കൊന്ന് മെസ്സേജ് അയക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെല്ലുന്നത്, സോ നിങ്ങൾ ആദ്യം വരുന്നത് ഇങ്ങനെയൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ, അതേപോലെ തന്നെ പാസ്വേഡും വെരിഫിക്കേഷൻ കോഡും അടിക്കാനുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ അത് നിങ്ങൾ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു പാസ്വേഡ് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വരും, അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം മൈ അഗ്രീ ദ പോളിസി എന്ന് രജിസ്റ്റർ എന്ന് കൊടുക്കുക.
ഓക്കെ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ അതൊന്നും വേണ്ട, നമുക്ക് അവസാനത്തെ രണ്ട് ഓപ്ഷൻ ആണ് വേണ്ടത്. അവിടെ മൈ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റെപ്പാണിത്. നിങ്ങളിത് ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ പോലെ മെസ്സേജ് അയയ്ക്കുക, മെസ്സേജ് അയച്ച ശേഷം മാത്രം ഈ സ്റ്റെപ്പുകളൊക്കെ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്കൊരു ഡെമോ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ആ പ്രൊസീജർ ഇതല്ല. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവരുമായിട്ട് ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതിനൊരു മൊബൈൽ നമ്പറുണ്ട്, ഒരു വാട്സപ്പ് നമ്പറുണ്ട്. അതിലേക്ക് നമ്മളൊരു മെസ്സേജ് അയച്ചാൽ മാത്രമേ അവർ നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് തരത്തുള്ളൂ. അതിനുശേഷം മാത്രമേ നിങ്ങൾ റഫറലും അതേപോലെ ഗെയിം കളിച്ചും തുടങ്ങാവുള്ളൂ. അപ്പോൾ ആ നമ്പർ എനിക്കിവിടെ പബ്ലിക് ആക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ തരാത്തത്. അത് നിങ്ങൾക്ക് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ ആ ഒരു നമ്പർ നിങ്ങൾക്ക് തരത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് മൈ വാലറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരിക. അവിടെ റീചാർജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ റീചാർജ് എന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 100 രൂപ ജസ്റ്റ് റീചാർജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയോ നിങ്ങളുടെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ നിങ്ങളുടെ കാർഡ് വഴിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് നമ്മളുടെ വിൻഗോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ വരിക. ഇതാണ് നമ്മളുടെ പ്രെഡിക്ഷൻ ഗെയിം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്, കൂറാസ്, പാരിറ്റി, സാപ്രെ, ബീക്കോ എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റി കാണിച്ചാൽ, ഇവിടെ 4 പാറ്റേണിലാണ് ഈ റെഡ് ഗ്രീൻ കളേഴ്സ് വരുന്നത്. ഇതിന് കുറേ പാറ്റേൺസ് ഉണ്ട്, കുറേ ട്രിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം ഇവിടെ അത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം അത് കണ്ടാൽ മതി എന്നുള്ളൊരു രീതിയിലാണ് നമ്മളത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു പാറ്റേൺ ഇവിടെ കാണാൻ പറ്റും. 2 റെഡ്, 2 ഗ്രീന്, 1 റെഡ്, 1 ഗ്രീന്. അപ്പോൾ നമുക്കൊരു പാറ്റേൺ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനൊന്നും നോക്കുന്നില്ല, നമുക്ക് അടുത്തേലും ഒന്ന് പാറ്റേൺ വല്ലതും ഉണ്ടോ നോക്കാം. ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഡെമോ കാണിക്കാൻ വേണ്ടി വെച്ച് കാണിക്കുകയാണ്. ഓക്കെ, അടുത്തിൽ വരുന്ന സമയത്ത് നമുക്ക് 1 ഗ്രീന്, 2 റെഡ്, 1 ഗ്രീന്, 1 റെഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു റെഡ് കൂടെ വരാനുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്, കാരണം അതൊരു പാറ്റേൺ ആണ്. ഇപ്പം നമ്മളത് വെച്ചിട്ടുണ്ട്, പാരിറ്റിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം 1 ഗ്രീൻ, 2 റെഡ്, 1 ഗ്രീൻ, 2 റെഡ് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. ആ ഒരു പാറ്റേൺ ചിലപ്പം ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, അത് സക്സസ് ആവുമെന്നുള്ളത്. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. അപ്പോൾ അടുത്തിൽ വരുന്ന സമയത്ത് നമുക്ക് സാപ്രയാണ്. അവിടെ നമുക്ക് 1 റെഡ്, 2 ഗ്രീൻ, അതായത് 1 റെഡ്, 2 ഗ്രീൻ എന്ന് പറഞ്ഞാൽ ABB എന്ന് പറയുന്നൊരു പാറ്റേൺ ആണ്. ആ ഒരു പാറ്റേണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അതിനെല്ലാം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട. അപ്പോൾ നമ്മൾ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് മാത്രമേ കാണിച്ചു തന്നതുള്ളൂ. അപ്പോൾ വെക്കുന്ന എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇവിടെ മുകളിൽ ഇപ്പോൾ 30 സെക്കൻഡ് ആവുന്ന സമയത്ത് അത് ക്ലോസ് ആവും. അപ്പോൾ നമുക്ക് അടുത്തതിനകത്തിൽ ഞാൻ പറഞ്ഞു തരാം അത് എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത്. അത് പറയാൻ ഞാൻ വിട്ടുപോയി. ഓക്കെ, 4, 3, 2, 1. ഇപ്പോൾ ഇത് ചേഞ്ച് ആവും. ഇപ്പോഴാണ് ഇവിടെ പാറ്റേൺ വരുന്നത്. നമുക്ക് നമ്മൾ പാരിറ്റിയിലാണ് വെച്ചത്. പാരിറ്റിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അടുത്തതൊരു റെഡ് തന്നെയാണ് വന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ആ ഒരു പാറ്റേൺ സക്സസ് ആയി. അപ്പോൾ 158 രൂപ എന്നുള്ളത് 166.5 രൂപ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. നീ എങ്ങനെയാണ് വെച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇവിടെ അടുത്ത കളർ ഏതാണെന്ന് നമ്മളൊന്ന് ജസ്റ്റ് ആ പാറ്റേൺ നോക്കി ഐഡൻറ്റിഫൈ. അതിനുശേഷം ഇവിടെ ജോയിൻ ഗ്രീൻ, ജോയിൻ വാലറ്റ്, ജോയിൻ റെഡ് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഏതാണെന്ന് വെച്ചാൽ വിൽക്കുക. അതിന് താഴെ നമ്പേഴ്സ് ഉണ്ട്, നമ്പേഴ്സിൻ്റെ സെക്ഷനിലേക്ക് നമുക്കിപ്പോൾ പോകണ്ട. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് നോക്കുക. ഇത്രയും കാര്യമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു, ഞാൻ 10 രൂപ വെച്ചു, എനിക്ക് 18 രൂപ എനിക്ക് റിട്ടേൺ കിട്ടി. സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഒന്നാമത്തെ കാര്യം ഗ്രീഡ് കാണരുത്, ഒരുപാട് പൈസ ആഗ്രഹിക്കരുത്. ഒരു 10-200 രൂപ വെച്ചൊക്കെ ഒരു ദിവസം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ എന്തായാലും വരുമാനമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ടൈമും ഉണ്ട്. സോ താല്പര്യമുള്ളത് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൻ കൂടി ഇനി വിളിക്കാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.